ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പായസം. പായസം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതല്ലാതെ ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സദ്യയിലെല്ലാം ഞാൻ കാണിക്കുന്നില്ല. അതിൽ നാരങ്ങക്കറി മിന്നെ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സദ്യ തുടങ്ങാറായി. എന്ന് വെച്ചാൽ സദ്യൻ്റെ പണിയൊക്കെ തുടങ്ങാറായി. അപ്പോൾ അമ്മ അതിൽ ബിസിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ വരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും അമ്മയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാ കടലപ്പരിപ്പ്, ഇത് അരക്കിലോ കടലപ്പരിപ്പ്. ഇത് കുക്കറിനകത്ത് രണ്ട് വിസിൽ, രണ്ടേ രണ്ട് വിസിൽ മതി. കൂടുതൽ വിസിൽ വേണ്ട. കുക്കറ് ഓഫാക്കിയിട്ട് വരാം. പിന്നെ നേരത്തെ വേവിച്ച രണ്ട് വിസിലായില്ല, ഇത് ഫുള്ള് വന്നിട്ടില്ല. രണ്ട് വിസിൽ അടിച്ചതേ അത് ഇനത്തില്ല. തീപ്പത്ത് കൂട്ടുകറിയുടെ സംഭവം വേവുന്നുണ്ട്. അതാണ് ഈ ഒച്ച. കടിക്കാൻ കിട്ടുന്നത് പോലെ നല്ലത്. കടിക്കാൻ കിട്ടണ്ടേ, നല്ലോണം വെന്തുടയണ്ടല്ലോ. വെള്ളവും കുറച്ച് പാലും. പാല് കടന്നിട്ട് വേണം. കുറച്ചും കൂടെ വേവട്ടെ, കുറച്ച് നല്ലോണം വേവട്ടെ. ഇല്ലെങ്കിൽ വെല്ലം ഇടുമ്പോഴത് ഇങ്ങനെ നല്ല കട്ടിയാണ്. പാലിൽ തന്നെ വേവണം അല്ലേ. പാലിൽ ഇത് വന്നിട്ട് അപ്പൊ കാണാം. അരിപ്പൊടി, നമ്മുടെ നോർമൽ പത്തിരിപ്പൊടിയല്ലോ, അല്ലെങ്കിൽ പച്ചരി കുതിർത്തിട്ട് അരച്ചാലും മതി. ഞാനത് കുതിർക്കാൻ മറന്നു. മൂന്ന് ടേബിൾ സ്പൂൺ പായസം. നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് കൊങ്കുണി കന്നട രീതിയിലാണ്. രീതിയിൽ അതാണ് ഈ അരിപ്പൊടിയെല്ലാം അരച്ചു കൂട്ടുന്നത്. പിന്നെ തേങ്ങ, അതാ ഒരു വലിയ മുറി, ഒരു മുറി തേങ്ങ, ഒരു വലിയ മുറി. എൻ്റെ ദൈവം, നമുക്കെല്ലാം ഇത് കൂടുതൽ തേങ്ങയാണ്, ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് കേട്ടിട്ട് പായസം കൂടുതലില്ല നമുക്ക് അവിടെ അവിടെയൊക്കെ കൊടുക്കണ്ടേ. ഇവിടെ എല്ലാവരും നമ്മുടെ ഓണം ഫെസ്റ്റിവൽ വിഷു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. പായസം കിട്ടാൻ ഈ പ്രഥമൻ വെള്ളമിട്ട പായസം ഇവിടെ കുറവാണ്. അരി മാത്രമേ ഉണ്ടാക്കൂല്ലോ. ഇപ്പൊ പരിപ്പ് വയസ്സാലും കുറവാണ്. നമ്മള് കുറച്ച് പാലൊഴിച്ചിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അച്ചെടുക്കും. ഒട്ടും തരി ഉണ്ടായിക്കൂടാ, നല്ല പേസ്റ്റ് ആവും. കടല വന്നു. ഇനി ഇതിനകത്ത് വെല്ലം ഉരുക്കി വെച്ച വെല്ലം. ഇങ്ങനെ കഴിഞ്ഞിട്ടാകുമ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ വറ്റി വരും, അതുവരെ ഇളക്കണം. ഇതൊരു 10-15 മിനിറ്റ് നേരമായി വെള്ളത്തിൽ പോകും. നമ്മൾ അരച്ചു വെച്ച ഇത് അത് ഇതിനകത്ത് ചേർക്കും. നല്ല മഷി പോലെ അരച്ചതാണ് ഇത്.
വെള്ളത്തിന് പകരം പാല് ഒഴിച്ചിട്ട് മിക്സിയിലെ ഇത് മിക്സ് വരെ കലക്കിയിട്ട് വെക്കുക. നോർമൽ പശുവും പാലല്ലേ അല്ല, എന്ന് വെച്ചാല് തേങ്ങാപ്പാലല്ല, തേങ്ങാപ്പാലല്ല സാദാ പാല്. എക്സ്ട്രാ പാല് ഒഴിക്കും. തിളക്കുമ്പോ നല്ല കട്ടിയോ. ഇതൊക്കെ നല്ലപോലെ ഉടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അതുപോലെ നിൽക്കും. ഇളക്കി ഇളക്കി ഉടക്ക. അരവിന്റെ അരവിന്റെ ഇതാ നല്ലപോലെ തിളച്ചു. പായസം ഇനി ഇതാ കുറച്ച് ഇലക്കായി പൊടി. ഇതിന് ചുക്കുപൊടി ഇടണ്ടോ? ഉള്ളി ഇലക്കായി ഇല്ലെങ്കിൽ ചുക്കുപൊടി ഇടലുണ്ട്. പരിപ്പ് പായസത്തിനെല്ലാം ചുക്കുപൊടി ഇടും. ഒരു ടീസ്പൂൺ ഇലക്കായി പൊടി. അമ്മണം. അയ്യോ, ഇതിൽ പുകയായിട്ട് പുകപ്പോ പുകപ്പോ. ഈ പരുവത്തിൽ നിൽക്കണം, എന്നാലും കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് നല്ല കുറച്ചും കൂടി കട്ടി. ആയി പായസം. പായസം റെഡി. ഇനിയില് വേഗം എളുപ്പത്തിലാവുന്നതാണ് ഇത്. തേങ്ങാപ്പാലെടുക്കണ്ട, ഒന്നും എടുക്കണ്ട. എന്നാ നല്ല ടേസ്റ്റ് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിനകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങയും വറുത്തിടും. സ്റ്റവ് ഓഫ് ചെയ്തു നെയ്യില് വറുത്തിടുക. എന്താ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങ, നെയ്യോടുകൂടെ. ആ ഒരു മണം വേറെ ലെവലാണ്. ഞങ്ങളുടെ സദ്യ ഒക്കെ ആയി. നമ്മൾ കഴിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോകുന്നു. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.